കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ഫോണിലെ നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിലെ ഐ സി എങ്ങനെ റീബോൾ ചെയ്ത് റീഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ ഫോണിൻ്റെ പി ബോർഡിൽ നിന്നും എങ്ങനെ ഒരു ഐസി വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും സേഫായിട്ടും ഇളക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ഐ സി അത് എന്തിനാണ് അത് ചെയ്യുന്നത് അതിനെക്കുറിച്ച് റീബോളിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഡെഡ് ആയിട്ടുള്ളൊരു ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ ഐ സി റീബോളിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക ആ വീഡിയോ കാണുന്നതിനായിട്ട് നിങ്ങൾ ഐ സി റീബോളിംഗ് ആൻഡ്രോ ക്രിയേഷൻസ് നമ്മുടെ ചാനലിൻ്റെ പേരും കൂടെ ചേർത്ത് ഐ സി റീബോളിംഗ് ആൻഡ്രോ ക്രിയേഷൻസ് എന്ന് പറയാൻ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങളുടെ പല വീഡിയോസുകൾ നിങ്ങൾ കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ പല പ്രോബ്ലംസുകളും ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫോണിലെ പ്രോബ്ലംസ് ടൈപ്പ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് ഐ സി റീബോളിങ്ങിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് റി ഐ സി റീബോൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിലേക്ക് പോവാം നമ്മുടെ ഫോണിലെ മദർ ബോർഡിൽ നിന്നും അല്ലെങ്കിൽ പി സി ബി ബോർഡിൽ നിന്നും എങ്ങനെ എങ്ങനെയൊരു ഐസി വളരെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു ഇനി ആ ഒരു ഐസി എങ്ങനെ ക്ലീൻ ചെയ്ത് റീബോൾ ചെയ്ത് ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഐസി ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ആ ഐസി അനങ്ങാതെ ക്ലീ അനങ്ങാതിരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു സ്റ്റാൻഡിൽ ഐസി അനങ്ങാതെ അനങ്ങാത്ത രീതിയിൽ നമ്മളൊരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുകയാണ് അപ്പോൾ ആ സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ പഴയ ലെഡുകൾ പഴയ ലെഡുകൾ എല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് പഴയ ലെഡ് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ലെഡ് റീബോൾ ചെയ്ത് നമുക്ക് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിലുള്ള പഴയ ലെഡുകൾ പൂർണ്ണമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പഴയ ലെഡ് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് നമ്മളൊരു ഫ്ലെക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ഹീറ്റ് ചെയ്താണ് നമ്മൾ പഴയ ലെഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് സോൾഡറിങ് ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ പഴയ പഴയ ലഡ് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് യു വി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഫ്ലെക്സാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ഫ്ലെക്സാണത് യു വി ഫിഫ്റ്റി മെക്കാനിക്കിൻ്റെ യു വി ഫിഫ്റ്റി എന്ന് പറയുന്ന ഫ്ലെക്സ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ ടെമ്പറേച്ചർ ഞാൻ ഉപയോഗിക്കുന്ന സോൾഡ്രിങ് ആയി എന്ന് പറയുന്നത് ടി ട്വൽവ് എക്സ് എന്ന് പറയുന്ന സോൾഡ്രിങ് ആണ് ഉപയോഗിക്കുന്നത് ടി ട്വൽവ് എക്സ് എന്ന് പറയുന്ന ഒരു സോൾഡ്രിങ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ അതിൽ ഞാൻ ഹീറ്റ് ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അമ്പത് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ത്രീ ഫിഫ്റ്റി ഡിഗ്രി ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഐസി ക്ലീൻ ചെയ്യുകയാണ് അതിൻ്റെ ലെഡ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കൂട്ടുകാരെ നമ്മൾ സോൾഡ്രിങ് ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ലെഡ് ക്ലീൻ ചെയ്ത ഈ ഒരു ഐസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ വളരെ ഏറെ പ്രസ് ചെയ്യരുത് വളരെ ഒരു വളരെ നൈസായിട്ട് വളരെ നൈസായിട്ട് മാത്രമേ നിങ്ങൾ സോൾഡ്രിങ് ആയി ഉപയോഗിച്ചു ഇതിൻ്റെ പഴയലിട്ട് ക്ലീൻ ചെയ്തെടുക്കാവൂ ഒരു കാരണവശാലും പ്രെസ്സ് ചെയ്യുകയോ കുത്തുകയോ ഒന്നും തന്നെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിന്റ് ആ ബോളിൽ വരുന്ന പ്രിന്റ് മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഡാമേജ് ആവും ഐ സി ഡാമേജ് ആവും പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് വരും അതുകൊണ്ട് ഒരു വെതർ ടച്ച് എന്നുള്ള രീതി ആ ഒരു ആ ഒരു പേസ്റ്റ് അതായത് ആ ഒരു ആ ഒരു ഫ്ലെക്സ് മെൽറ്റ് ആയിട്ട് വളരെ നൈസ് ഒരു വളരെ ഒരു 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 വെതർ ടച്ച് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങളത് ക്ലീൻ uh, ചെയ്തെടുക്കാവൂ um, uh, അപ്പോൾ നമ്മൾ ആ ഒരു ലെഡ് വലിയ വലിയ ലെഡ് പീസുകളൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ പ്രിൻ ഇതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ലെഡ് ക്ലീൻ ചെയ്തതിനായിട്ട് നമ്മളൊരു ഡീസോൾഡറിങ് വിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഡീസോൾഡറി വിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഗുഡ് വില്ലിൻ്റെ ഒരു ഡീസോൾഡറി വിക്ക് ആണ് ഉപയോഗിക്കുന്നത് വളരെ വളരെ ക്വാളിറ്റിയുള്ള ഒരു ഡീസോൾട്ടിങ് വിക്ക് തന്നെയാണത് അപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഡീസോൾഡിൻ വിക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് സോൾഡറിങ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പൂർണ്ണമായിട്ടും നമുക്ക് പഴയ ലെഡ് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും കാരണം വളരെ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആകുന്നുണ്ട് ഒരു കണ്ണവശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും കൂടുതൽ പ്രസ്സ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യരുത് വളരെ ഈ വളരെ നൈസായിട്ട് ഒരു വെതർ ടച്ച് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങളത് ഉപയോഗിക്കാധി ഉപയോഗിക്കാവൂ വളരെ പൂർണ്ണമായിട്ട് തന്നെ നമുക്കത് നമ്മുടെ ആ ഒരു ഐ സിയുടെ ലെഡ് മൊത്തം പോയിട്ട് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് ഐ പി ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഞാനത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യുന്നു യാത നമ്മുടെ ഐ സിക്ക് യാതൊരുവിധ ഡാമേജസും വന്നിട്ടില്ല പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ലെഡ് പൂർണ്ണമായിട്ടും മാറിയിട്ട് പൂർണ്ണമായിട്ടും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് റീബോൾ ചെയ്യുക എന്നുള്ളതാണ് റീബോൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ സ്റ്റെൻസിലാണ് ഉപയോഗിക്കുന്നത് പല രീതിയിലുള്ള സ്റ്റെൻസിലുകളും ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനത് ഈയൊരു ഐസി റീബോൾ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഒരു യൂണിവേഴ്സൽ സ്റ്റെൻസിലാണ് യൂണിവേഴ്സൽ സ്റ്റെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം മിക്ക ഐസികൾ നമുക്ക് റീബോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇ എം എം സി സി പി യു പോലുള്ള വലിയ വലിയ ഐസികൾ റീബോൾ ചെയ്യുന്നതിനായിട്ട് അതിൻ്റെതായ സ്റ്റെൻസിലുകളുണ്ട് ഞാൻ ഇപ്പം ചെറിയ ചെറിയ ഐസുകളൊക്കെ സാധാരണ രീതിയിലുള്ള ചെറിയ ചെറിയ ഐസുകൾ ക്ലീൻ ചെയ്യുന്ന കാര്യം നമുക്ക് യൂണിവേഴ്സൽ സ്റ്റെൻസിൽ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ ഞാൻ യൂണിവേഴ്സൽ സ്റ്റെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമുക്കത് റീബോൾ ചെയ്തെടുക്കാം റീബോൾ ചെയ്ത കാര്യം സ്റ്റെൻസിൻ്റെ ആ ഒരു ഹോളും ഇതിൻ്റെ ഇതിൻ്റെ ബോൾ വരുന്ന ഭാഗമൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ നിങ്ങളതിലേക്ക് സ്റ്റെൻസിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുകയും കണ്ടു ഇതേപോലെ അടുത്തതായിട്ട് ഐ സിയിൽ നമ്മൾ ബോൾ ചെയ്യുന്നതിനായിട്ട് പി പി ഡി പേസ്റ്റ് അപ്ലൈ ചെയ്യുക ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് മെക്കാനിക്കൻ്റെ വൺ എയ്റ്റി ത്രീ ഡിഗ്രിയുടെ പി ഡി പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റിയുള്ള പി പി ഡി പേസ്റ്റിനെ ഉപയോഗിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ പി പി ഡി പേസ്റ്റിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല അതിനുശേഷം ആ പി ഡി പേസ്റ്റ് ഐ സിയുടെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ല കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പക്ഷേ പൂർണ്ണമായിട്ടും ഐസി പൂർണ്ണമായിട്ടും പറ്റത്തക്ക പറ്റത്തക്ക രീതിയിൽ തന്നെ ഈ ഒരു പിപ്പിടിപ്പിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക കണ്ട പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ബെൻഡായിട്ടുള്ള ടീസർ ഉപയോഗിച്ചുകൊണ്ട് ചൂസർ ഉപയോഗിക്കുക ഐസിൻ്റെ രണ്ട് ഭാഗത്തും ബെൻഡ് വെച്ചിട്ട് ഇതേപോലെ പിടിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് കൊടുക്കുക ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ഡിഗ്രി ടെമ്പറേച്ചറും ബാർ പ്രഷർ എയറുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഗണ്ണ് ഇതേപോലെ സൈഡിൽ വേണം വയ്ക്കേണ്ടത് നേരെ ഐസിൻ്റെ മുകളിൽ വെക്കരുത് സൈഡിൽ വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ബോൾ അപ്പ് കിട്ടുകയുള്ളൂ ഇതേപോലെ നല്ല രീതിയിൽ ബ്ലോക്ക് ബോൾ കിട്ടുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ബോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതിനുശേഷം നിങ്ങൾ കുറച്ച് വെയിറ്റിന് ശേഷം ടീസർ മാറ്റുക അതിന് നമുക്ക് ഒരു നമ്മൾ ഐ പി ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ആ ഒരു ഐ സി വെളിയിലേക്ക് എടുക്കുക വെളിയിലെടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് ഐ പി ഉപയോഗിച്ച് ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഐ പി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്ത ശേഷം നല്ല ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ മാത്രമേ ബോൾ വേണ്ടാത്ത ബോളുകളൊക്കെ മാറിയിട്ട് ആവശ്യമുള്ള ബോളുകൾ മാത്രം അതിലേക്ക് പട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക ഓക്കെ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഐപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക എല്ലായിടത്തും പുള്ളു കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ബോളിൻ്റെ സൈസുകൾ എല്ലാം തന്നെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മൾ ചെയ്യേണ്ടത് തരും ഇപ്പോൾ ഇതിൻ്റെ ബോളിൻ്റെ സൈസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ പ്രോപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് യാതൊരു നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടത് ആവശ്യമില്ല നിങ്ങൾ കറക്റ്റ് കാണാൻ സാധിക്കും ബോള് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് ഒന്നും കൂടെ ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബോൾ പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഫ്ലെക്സ് കൂടി അപ്ലൈ ചെയ്യുകയാണ് ഇത് മെക്കാനിക്കിൻ്റെ ഫൈവ് ഫൈവ് നയനിൻ്റെ ഫൈവ് ഫൈവ് നയൻ എന്ന് പറഞ്ഞ യു വി ഫൈവ് ഫൈവ് നയൻ എന്ന് പറയുന്ന ഒരു ഫ്ലെക്സാണ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫ്ലെക്സ് ഞാൻ അപ്ലൈ ചെയ്യാണ് അപ്ലൈ ചെയ്ത ശേഷം വീണ്ടും ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ഹീറ്റ് അപ്ലൈ ചെയ്യുക നേരത്തെ നമ്മൾ ബ്ലോ നമ്മൾ ബോൾ ചെയ്യാൻ റീബോൾ ചെയ്യാൻ ഉപയോഗിച്ച് അതേ ടെമ്പറേച്ചർ ഹീറ്റ് തന്നെ കൊടുക്കുക ഇരുന്നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ടെമ്പറേച്ചറും അതുപോലെ തന്നെ വൺ ബാർ എയറും ഞാൻ കൊടുത്ത് കൊടുക്കുന്നു ഓരോ കമ്പനിയുടെയും ബ്ലോവറിനുസരിച്ച് ടെമ്പറേച്ചറും ഇതിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാ കമ്പനിയുടെ ബ്ലോവറും ബ്ലോവറിലും ഇത് ടെമ്പറേച്ചർ തന്നെ കൊടുക്കണമെന്നതല്ല അർത്ഥം കമ്പനിയുടെ ബ്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലോവറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ടെമ്പറേച്ചറിനും എയറിനും വ്യത്യാസം വന്നേക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന റൂം നിങ്ങൾ വർക്ക് ചെയ്യാൻ എടുക്കുന്ന റൂമിൻ്റെ ഇതും വെച്ചും ടെമ്പറേച്ചറും എയറിനും വ്യത്യാസം വന്നേക്കാം അപ്പോൾ ഞാനത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇത് കൊടുക്കാൻ കണ്ട ബ്ലോവിലെല്ലാം ഒരേ രീതിയിൽ തന്നെ പൊങ്ങി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ബോളുകളും ഒരേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലായിടത്തും ഇത് വന്നിട്ട് എല്ലായിടത്തും ബോളായിട്ടുമുണ്ട് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം ഒന്നുകൂടി ഐ പി ഉപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുക ഐ പി ഉപയോഗിച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്യുക അപ്പോൾ ഐ പി ബി എച്ച് ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ബോളൊക്കെ വന്നിട്ട് ഇനി നമുക്കിത് ഈ ഒരാഴ്ച നമുക്ക് നമ്മുടെ മദർ ബോർഡിൽ തിരിച്ച് റീഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ റീഫിക്സ് ചെയ്യുന്ന വീഡിയോ അടുത്തതായിട്ട് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് റീഫിക്സ് ചെയ്യുമ്പോൾ റീഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ രീതിയിലാണ് റീഫിക്സ് ചെയ്യേണ്ടത് എത്ര ടെമ്പറേച്ചർ ഇറക്കെ നമ്മൾ എത്ര കൊടുക്കണം അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫോണിലെ ഐ സി എങ്ങനെ ക്ലീൻ ചെയ്ത് റീബോൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫോണിൽ ഏതൊരു ഐ സി നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ പേസ്റ്റഡ് ഐസ് ഇപ്പോൾ വരുന്ന ചില ഇ എം എം സി സി പി ഐ സികളൊക്കെ മിക്കവാറുമ്പോൾ പേസ്റ്റൽ ഐസികൾ ആയിരിക്കും പേസ്റ്റൽ ഐസി എങ്ങനെ ഇളക്കിയെടുക്കാം അത് റീബോൾ ചെയ്യാം അതൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ അതൊക്കെ വേറെ മെത്തേഡാണ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചും ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട് സി പി യുവിൻ്റെയും സിപിയുൻ്റെയും ഇ എം സിയും യു എഫ് എസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് വലുതങ്ങൾ നിങ്ങൾക്ക് അതും പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പോൾ അടുത്തത് നമ്മൾ ഈയൊരു ഐ സി എങ്ങനെ റീഫിക്സ് ചെയ്യാം നമ്മൾ ബോർഡിൽ തിരിച്ചിറങ്ങനെ റീഫിക്സ് ചെയ്യാം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആയിട്ട് നിങ്ങൾ കാണുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ